ഫിലോസഫി അറിയാതെ കത്തോലിക്ക സഭയുടെ സി സി സിയിൽ തന്നെ കൃത്യമായി എഴുതിയിട്ടുണ്ട്, ഫിലോസഫിയും ഫിലോസഫിക്കൽ വാക്കുകളും ഉപയോഗിച്ചാണ് ട്രിനിറ്റി കത്തോലിക്ക സഭയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ആ ഫിലോസഫിയോ ഫിലോസഫിക്കൽ വാക്കുകളോ ഒന്നും യൂസ് ചെയ്യാതെ ചുമ്മാ ക്ലബ് ഹൗസിൽ വായി വരുന്നത് കയറി തള്ളിക്കൊണ്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ് പല ഗ്രൂപ്പുകളിലും നമ്മൾ കണ്ടത്. അങ്ങനെ തള്ളിന്റെ ബേസിസിൽ അവർക്ക് യോജിക്കാത്ത കാര്യങ്ങൾ മനസ്സിലാകാത്തതാണ് എന്നുള്ള ഒരു നെഗറ്റീവ് ഒക്കെയാണ് കേട്ടത്. സോ അപ്പം ഇതൊരു നമുക്ക് കയ്യിലും സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകാത്ത രീതിയിൽ ഹോസ്പിറ്റൽ വാക്കുകൾ ഉപയോഗിച്ചുള്ള എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അപ്പം ഈ ട്രിനിറ്റി എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാകണമെങ്കിൽ നമുക്ക് കുറച്ചൊരു ഹിസ്റ്റോറിക്കൽ കോൺടെക്സ്റ്റ് അറിയാൻ വേണം. സോ ഹിസ്റ്റോറിക്കൽ എന്താണ് സംഭവിച്ചോണ്ടിരുന്നത്? ഏരിയോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു, ലേറ്റ് 200സിലോ ഒരു ഏർലി 300സിലോ ഒക്കെ ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നു. പുള്ളി ഒരു വളരെ നല്ല മനുഷ്യനായിരുന്നു, ഒരു സാധാരണ ഒരു വിശ്വാസിയെ പോലെ നല്ല ഇതിലൊക്കെ പൊക്കോണ്ടിരുന്ന മനുഷ്യനാണ്. പക്ഷെ അങ്ങനെ സംബന്ധിച്ചിടത്തോളം കുറെ ബൈബിൾ വാക്യങ്ങൾ കണ്ടിട്ട് പുള്ളിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇതാണ് പുള്ളി അത് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. ആ പുള്ളിക്ക് അറിയാവുന്ന രീതിയിൽ ഏരിയസ് എന്നുള്ള ബിഷപ്പ് ഈ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയിട്ട് അദ്ദേഹം കൊണ്ടുവന്ന എക്സ്പ്ലനേഷൻ ആണ് ഫസ്റ്റ് ഗ്രേറ്റ് തിയോളജി ട്രിനിറ്റേറിയൻ ഹെറസി ആയിട്ട് പിന്നീട് മാറുകയും ഇപ്പൊ പല ഇപ്പൊ ഞാൻ ഈ ക്ലബ് ഹൗസിലുള്ള ചില ഗ്രൂപ്പിൽ എന്താ ഒരു മഹിഷി എന്നൊക്കെ പറഞ്ഞ് വേറിട്ട് ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. പുള്ളിയൊക്കെ പറഞ്ഞു പിടിപ്പിക്കുന്ന ഹെറസി എന്ന് പറയുന്നത് ഏരിയസ് സ്റ്റാർട്ട് ചെയ്ത ഹെറസിയാണ്. അപ്പൊ ആ ഏരിയസ് എന്താ പറഞ്ഞത്? ഏരിയസ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാദർ സൺ ഹോളി സ്പിരിറ്റ് മൂന്ന് പേരുണ്ട്, ഓൾറൈറ്റ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൽ ഫാദറിന്റെ എസൻസ് എന്ന് പറയുന്നത് ആണ് ടു ബി അൺബിഗോട്ടൺ, അതായത് ട്രിനിറ്റിയിലെ ഫൗണ്ട് ആയിരിക്കുക എന്നുള്ളതാണ് നേച്ചർ. നേച്ചർ അല്ല ഫാദറിന്റെ എസൻസ് എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. ഫാദറിന്റെ എസൻസ് എന്ന് പറയുന്നത് ടു ബി ഫൗണ്ടൻ എന്നുള്ളതാണ് നേച്ചർ. ആ നേച്ചർ അല്ല സണ്ണിനുള്ളത്. സണ്ണിന്റെ നേച്ചർ എന്ന് പറയുന്നത് ടു പ്രൊസീഡ് ഫ്രം ദ ഫാദർ, ടു ബി ബിഗോട്ടൺ, ടു ബി ബിഗോട്ടൺ എന്നുള്ളതാണ് സണ്ണിന്റെ നേച്ചർ. അല്ലെങ്കിൽ അതാണ് സൺ നേച്ചർ എസൻസ് എന്നുള്ള സെൻസിൽ അങ്ങനെ നേച്ചർ ആണ് ഉപയോഗിക്കുന്നത്, മിസ്കോട്ട് ചെയ്തത്. സണ്ണിന്റെ എസൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ് എസൻസിന്റെ ടു ബി ബിഗോട്ടൺ എന്നുള്ളതാണ് സണ്ണിൻ്റെ. പിന്നെ മൂന്നാമത്തത് സ്പിരിറ്റിന്റെ കാര്യത്തിൽ അവർ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിറ്റിന്റെ എസൻസ് എന്ന് പറയുന്നത് ടു പ്രൊസീഡ് എന്നുള്ളതാണ് എന്നൊരു ടീച്ചിങ് ആണ് അദ്ദേഹം കൊണ്ടുവന്നത്. അപ്പൊ ഇതുകൊണ്ടുള്ള കുഴപ്പം എന്താ? ഇതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസൻഷ്യലി, അതായത് നമ്മൾ ഏറ്റവും അടിത്തട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും പിതാവ് വേറെന്തോ ആണ്, അതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത ഒരു സംഭവമാണ് പുത്രൻ. അതുമായിട്ട് നമ്മൾ ഏറ്റവും അടിത്തട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും അതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത ഒരിതാണ് പരിശുദ്ധാത്മാവ് എന്നൊരു കോൺസെപ്റ്റാണ് ഏരിയോസ് കൊണ്ടുവന്നത്. അപ്പം ഈ ഏരിയോസ് കൊണ്ടുവന്നതിന് നമ്മൾ ഫിലോസഫിയിലേക്ക് മാറ്റുമ്പോഴത്തേക്കും അത് ഹോമോയിനിസം എന്ന് പറയും. ഹോമോയിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയസിന്റെ ഏരിയൻ പഠനങ്ങൾക്ക് പല വിഭാഗങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രോമിനന്റ് ആയിട്ടുള്ള വിഭാഗം പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്ന് പേരും ഉണ്ട്, ദേ ആർ സിമിലർ. അവര് മൂന്ന് പേരും സിമിലറാണ്. പക്ഷെ ഏത് രീതിയിൽ സിമിലറാണ്, എത്രത്തോളം സിമിലറാണ്, അത് നേച്ചറിൽ സിമിലറാണോ അതോ എസൻസിൽ സിമിലറാണോ അതോ ഈ പവറിലും ആട്രിബ്യൂട്ടിലും ഒക്കെയാണോ സിമിലർ എന്നൊന്നും അവർ പറയുന്നില്ല. അവർ സിമിലറാണെന്ന് മാത്രം പറഞ്ഞു. അന്നേരം ബാക്കിയുള്ള ബിഷപ്സിന് ഇക്കാര്യത്തിൽ പ്രശ്നമുണ്ടായി. ഓക്കെ, നിങ്ങൾ അങ്ങനെ പ്ലെയിൻ ആയിട്ട് പറഞ്ഞാൽ പോരല്ലോ, അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്, അതിന് അതിൻ്റെതായ കൂടുതൽ ഫൈനർ ഡീറ്റെയിൽസ് അറിയാം എന്നുള്ള രീതിയിൽ അവർ കൗൺസിൽസ് കൂടുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. അങ്ങനെ ചോദ്യം ചോദിച്ചാൽ ഒരു പ്രധാന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിമിലർ ആണെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പിതാവിനും പുത്രനും തുല്യ രീതിയിലാണോ എല്ലാ കാര്യങ്ങളും ഉള്ളത്, എല്ലാം ഒന്ന് തന്നെയാണോ പിതാവും പുത്രനും തമ്മിലുള്ള കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അന്നേരം അവര് മറുപടി പറഞ്ഞു, അതാണ് ഹെരസിയായത്. ഓക്കെ, പിതാവിന് ഉള്ള കാര്യങ്ങൾ പിതാവിന് മാത്രം യുണീക്ലി ഉള്ളതാണ്, അത് ഒരിക്കലും പുത്രന് കിട്ടത്തില്ല. കാരണം പിതാവ് മാത്രമാണ് സേ ആ ഒരു ഫുൾനെസ് ഓഫ് ഡിവിനിറ്റിയിൽ നിൽക്കുന്നത്. പുത്രൻ അറ്റ് എ ലേറ്റർ പോയിന്റ് ചരിത്രത്തിലെ ഏതോ ഒരു സമയത്ത് പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്നതാണ്, അല്ലെങ്കിൽ പിതാവിൽ നിന്ന് ചരിത്രത്തിൽ ഇൻ ടൈം, ഇറ്റേണലി അല്ല, ഇൻ ടൈം എന്താ പുത്രൻ അങ്ങനെ പുറപ്പെട്ടു വന്നതാണ്. അല്ലാതെ പിതാവിനെ പോലെ ഉള്ള ഫുൾനെസ് ഓഫ് പവർ പുത്രനില്ല, പിതാവിനെ പോലെ എറ്റേർണിറ്റി പുത്രനില്ല, അങ്ങനെ വ്യത്യാസമുണ്ട് എന്ന് അവർ പറഞ്ഞു. അപ്പൊ തന്നെ ബാക്ക് ബിഷപ്സ് ഏരിയസിനെ തള്ളുകയും ഏരിയസിന്റെ പഠനങ്ങളെ തള്ളുകയും ചെയ്തു. അപ്പം ഇതാണ് ഹോമോയിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സിമിലർ ആണ്, സെയിം അല്ല, സിമിലർ. പ്രധാന കാര്യമാണ് ഇവിടെ കഴിഞ്ഞ ദിവസമൊക്കെ മുസ്ലിം ഗ്രൂപ്പിലൊക്കെ നമ്മുടെ കൺട്രോൾ പോയിന്റിലൊക്കെ ചേർത്താണ് സിമിലർ എന്നുള്ള വാക്ക് ഹോമോ എന്നുള്ള വാക്കാണ്.
അത് കത്തോലിക്ക സഭ നൈസിയൻ സൂനഹദോസിൽ തന്നെ തള്ളിക്കളഞ്ഞു, കണ്ടെം ചെയ്തു, അനാത്തിമാസിട്ട് അടിച്ചു പറഞ്ഞു. അന്നേരം അതിനൊരു സൊല്യൂഷൻ എന്നുള്ളതുപോലെ അതിനൊരു സൊല്യൂഷൻ എന്നുള്ളതുപോലെ അന്നേരം വേറെ കുറെ പ്രൊപ്പൊസിഷൻസ് ഉണ്ടായി. അന്ന് കത്തോലിക്ക സഭ അംഗീകരിക്കാത്ത രണ്ടാമത്തെ പ്രൊപ്പൊസിഷൻ ഉണ്ടായി. അവരെന്താ പറഞ്ഞത്? ഓക്കെ, ഇവര് പറഞ്ഞതിന്റെ കുഴപ്പം എന്താ? ഇവര് എല്ലാവരും സിമിലറാണ് സിമിലറാണ് എന്നുള്ളതാണ് കുഴപ്പം. സിമിലറാണെന്ന് പറയുന്നില്ല, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരേ ഊസിയ. ഊസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എസെൻസ് എന്നുള്ളതാണ്, ഇനി സത്ത എന്നുള്ളതാണ് തോന്നുന്നു അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ. സോ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വൺ ആൻഡ് ദ സെയിം, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സിമിലർ സത്തയാണെന്ന് പറഞ്ഞു, സിമിലർ സത്തയാണെന്ന് പറഞ്ഞു. ആദ്യം അവർ പറഞ്ഞു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സിമിലർ ആണെന്ന് പറഞ്ഞു. രണ്ടാമത് ഈ ആൾക്കാർ വന്ന് പറഞ്ഞു ഓക്കെ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സിമിലർ സത്തയാണെന്ന് പറഞ്ഞു. പക്ഷെ അതും സഭ അംഗീകരിച്ചില്ല. കാരണം എന്താണ്? അന്നേരം ബേസിൽ എന്ന് പറഞ്ഞ സഭാപിതാവ്, ബേസിൽ ഓഫ് സിസേറിയ അല്ല, വേറെ ബേസിൽ ഉണ്ട്, ആ സഭാപിതാവ് കൗൺസിലിൽ ചോദിച്ചു അവസാനം സെയിം ആകുന്നില്ലെങ്കിൽ എന്താ വ്യത്യാസം തന്നെയല്ലേ? അപ്പം അഡ് എന്റെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും എന്ത് സിമിലർ എന്ന് പറഞ്ഞാലും അത് വൺ ആൻഡ് ദ സെയിം ആകുന്നില്ലെങ്കിൽ, വൺ ആൻഡ് ദ സെയിം ആകുന്നില്ലെങ്കിൽ ഈ സിമിലർ എന്നുള്ളതും ഈ ഏരിയനിസ്റ്റ് സബോർഡിനേഷനിസ്റ്റ് ഹെരസിയിൽ തന്നെ വീണു പോകും എന്നുള്ള റിസ്ക് ആണ്. അപ്പൊ അതുകൊണ്ട് കത്തോലിക്ക തിരിച്ചിട്ടുള്ളത് നൈസിയയിലും അതിനുശേഷം കോൺസ്റ്റാന്റിനോപ്പിളിലും വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചതും ആയിട്ടുള്ള കാര്യം, ദ സൺ ഇസ് കോൺസബ്സ്റ്റാൻഷ്യൽ വിത്ത് ദ ഫാദർ, പിതാവിൽ നിന്നുള്ള ഏകസത്തയുമാകുന്നു എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഗ്രീക്ക് ടേമാണ് ഹോമോഓസിയോസ് എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞത് ഗ്രീക്ക് ടേം എന്ന് പറഞ്ഞാൽ ഹോമോയി ഓസിയോസ് എന്ന് പറയുന്നത്. ഹോമോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോമോയി എന്ന് പറഞ്ഞാൽ സിമിലർ എന്നുള്ളതാണ്. സിമിലർ ഓസിയ എസെൻസ്, സിമിലർ എസെൻസ് തള്ളി കളഞ്ഞു. പകരം കത്തോലിക്ക സഭ എന്താ പഠിപ്പിച്ചത്? കോൺസബ്സ്റ്റാൻഷ്യൽ അല്ലെങ്കിൽ ഏകസത്ത എന്നുള്ളതിന്റെ വാക്ക് എന്താണ്? ഹോമോഓസിയോസ്. ഹോമോ എന്ന് നമ്മൾ ആദ്യം കണ്ടായിരുന്നല്ലോ, അതുപോലെ ഹോമോഓസിയോസ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വൺ ആൻഡ് ദ സെയിം സബ്സ്റ്റൻസ് ആണ്. അപ്പം ആ പഠനം വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് വരുന്നത്? പിതാവിന്റെ എസെൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡിവിനിറ്റി, അൺബിഗോട്ടൺനെസ് അല്ല, ഡിവിനിറ്റി ആണ് പിതാവിന്റെ എസെൻസ് എന്ന് പറയുന്നത്. പുത്രന്റെ എസെൻസ് പറയുന്നത് എന്ത് കഴിഞ്ഞാൽ, പുത്രന്റെ എസെൻസ് എന്ന് പറയുന്നത് ആര്യൻസ് പറഞ്ഞതുപോലെ ട്രീ ബിഗോട്ടൺ അല്ല, പുത്രന്റെ എസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിവിനിറ്റി അഗൈൻ. പരിശുദ്ധാത്മാവിന്റെ എസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടു പ്രൊസീഡ് എന്നുള്ളതല്ല, പരിശുദ്ധാത്മാവിന്റെ എസെൻസ് എന്ന് പറയുന്നത് എഗെയിൻ ഡിവിനിറ്റിയാണ്. അപ്പം മൂന്ന് പേർക്കും, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മൂന്ന് പേർക്കും ഉള്ളത് വൺ ആൻഡ് ദ സെയിം എസെൻസ് ആണ്, ഏകസത്തയാണ്. ആ ഏകസത്തയാണ് ഡിവിനിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ ഡിവിനിറ്റി, ഈ ഡിവിനിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വേറൊരു ഹെരസിയിലേക്ക് പോകുന്നില്ല. അപ്പം വേറൊരു റിസ്ക് ഉണ്ട്. ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും വേറെ കുറെ പേര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിതാവ് ഭൂമിയിൽ അവതരിക്കുന്ന സമയത്ത് പിതാവിനെ വിളിക്കുന്ന പേരാണ്, ആ ദൈവത്വം ഭൂമിയിൽ അവതരിക്കുന്ന സമയത്ത് വിളിക്കുന്ന പേരാണ് പുത്രൻ. അത് ഉയർപ്പിന് ശേഷം നമ്മുടെ ഒപ്പം ജീവിക്കുന്നതിന് പറയുന്ന പേരാണ് പരിശുദ്ധാത്മാവ്. അത് വേറൊരു ഹെരസിയാണ്, മോഡലിസ്റ്റിക് ഹെരസി എന്ന് പറഞ്ഞു. അതും ആദ്യം ഇരിക്കുന്നു ഫോർ സെഞ്ചുറിക്കുള്ളിൽ തന്നെ അതും ശപിച്ചു തള്ളി, അതും അനാത്തിമസിറ്റ് അടിച്ചു കളഞ്ഞു. സോ അപ്പോ ദൈവത്വം ഒന്നാണ്, പക്ഷേ മൂന്നാളുകളുണ്ട്, മൂന്നാളുകളുണ്ട്. അപ്പം എന്താണ് ഈ കോമൺ ദൈവത്വം, പിന്നെ എന്താണ് അപ്പൊ ഡിസ്റ്റിംഗ്വിഷിംഗ് ഫാക്ടർ? ആ ഡിസ്റ്റിംഗ്വിഷിംഗ് ഫാക്ടർ ആണ് മുമ്പേ പറഞ്ഞത്, ദൈവത്വം ഉള്ള പിതാവിന്റെ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ ദൈവത്വം ഉള്ള പിതാവിന്റെ ഇൻഡിവിജ്വൽ ഡിഫറൻഷ്യ എന്ന് പറയാം, അതാണ് അതിന്റെ ഫിലോസഫിക്കൽ ടേം. സോ ഇൻഡിവിജ്വൽ ഡിഫറൻഷ്യ എന്ന് പറയുന്നത് എന്താ? ടു ബി അൺബിഗോട്ടൺ എന്നുള്ളതാണ്. അതായത് എല്ലാത്തിന്റെയും ഫൗണ്ടൻ ഹെഡ് ആയിരിക്കുക എന്നുള്ളത്. ആസ് എ പേഴ്സൺ, ട്രിനിറ്റിയിൽ മൂന്ന് പേരും തമ്മിലുള്ള റിലേഷൻഷിപ്സിൽ ഈ ദൈവത്വം കോമൺ ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന മൂന്നാളുകൾ തമ്മിൽ എങ്ങനെ പിതാവിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ പിതാവിനെ നമ്മൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യും, അങ്ങനെ പിതാവിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്ന പിതാവ് മാത്രമാണ് ദ ഒൺലി വൺ ഫൗണ്ടൻ ഹെഡ് ഓഫ് ട്രിനിറ്റി. ആ ടു ബി അൺബിഗോട്ടൺ എന്നുള്ളത് പുത്രന്റെ ക്വാളിറ്റി അല്ല, അത് പുത്രന്റെ ക്വാളിറ്റി അല്ല. പുത്രന്റെ പെർസോണ എന്ന് പറയുന്നത് പുത്രന്റെ പെർസോണ, പുത്രന്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ പുത്രനെ നമ്മൾ ആ ഇന്റർ റിലേഷൻഷിപ്സിൽ പുത്രനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. പുത്രന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ടു ബി ബിഗോട്ടൺ എന്നുള്ളതാണ് ആ പുത്രന്റെ പെർസോണ എന്ന് പറയുന്നത്. ആ റിലേഷൻഷിപ്സിൽ സി സി സിയിൽ ഇക്കാര്യങ്ങളൊക്കെ ജിൻഡോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും സി 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 വായിക്കാൻ എനിക്ക് തോന്നുന്നു, സി 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 ഇക്കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മൂന്നാമത് പരിശുദ്ധാത്മാവിനെ ഈ ഇന്റർലെ, ഈ കോമൺ ഡിവിനിറ്റി ഹോൾഡ് ചെയ്യുന്ന ഇതിൽ ഈ മൂന്നാളുകളുണ്ടല്ലോ, മൂന്നാമത്തെ തേർഡ് പെർസോൺ ആയിട്ടുള്ള ഹോളി സ്പിരിറ്റിനെ നമ്മൾ എങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത്? ആ ഹോളി സ്പിരിറ്റിന്റെ നേച്ചറാണ് ടു പ്രൊസീഡ് എന്നുള്ളത്.
അപ്പം മൂന്ന് പേർക്കും കോമൺ ആയിട്ടുള്ളത് ദൈവത്വമാണ്. അപ്പം ഒരു ദൈവമേ ഉള്ളൂ, ഗോഡ് ഹെഡ് ഇസ് വൺ, ഗോഡ് ഹെഡ് എന്നുള്ളത് ഒന്നേ ഉള്ളൂ. ആ ദൈവത്തിൽ മൂന്നാളുകളുണ്ട്, മൂന്നാളുകളുണ്ട്. ആ മൂന്ന് ആളുകൾക്കും അവരുടേതായ ചില പ്രത്യേകതകളുണ്ട്, പക്ഷെ ആ പ്രത്യേകത ഒരിക്കലും അവന്റെ എസെൻസിലല്ല, ആ എസെൻസിലല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, എനിക്കൊരു ജെയ്സൺ നെസ് ഉണ്ട്. ഇപ്പം ജിൻഡോയ്ക്ക് ഒരു ജിൻഡോ നെസ് ഉണ്ട്, ജെ ജെയ്ക്ക് ഒരു ജെ ജെ നെസ് ഉണ്ട്. കാരണം ജിൻഡോ നെസ് എന്ന് പറയുന്നത് ജിൻഡോ എന്നുള്ളത് ഒരു ബീ, ഒരു സെപ്പറേറ്റ് ബീയിങ് ആണ്. ജെ ജെ എന്നുള്ളത് വേറെ ഒരു സെപ്പറേറ്റ് ബീയിങ് ആണ്. ജെയ്സൺ എന്നുള്ളത് വേറെ ഒരു സെപ്പറേറ്റ് ബീയിങ് ആണ്. പക്ഷേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വരുമ്പോഴത്തേക്കും ഞങ്ങൾ മൂന്നുപേരും റാഷണൽ ആനിമൽ ഹോമോസേപ്പിയൻസ് ആയിരിക്കുന്നത് പോലെ അല്ല, അല്ല. പകരം അവർക്ക് മൂന്ന് പേർക്കും ഉള്ളത് ഒരേ എസെൻസ് ആണ്, ഒരേ എസെൻസ് ആണ്. ആ ഒരേ എസെൻസ് പറയുന്നതാണ് അവരെ ഡിവിനിറ്റി എന്ന് പറയുന്നത്. ആ ഡിവിനിറ്റി, അതുകൊണ്ടാണ് ഈ നമ്മുടെ ടെർമിനോളജി പറയുമ്പോഴത്തേക്കും രണ്ടാമത് ഈ ഒരേ സബ്സ്റ്റൻസ് എന്നാ പറയുന്നത്. സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സബ് അടിയിൽ സ്റ്റാൻഡ് എന്നുള്ളതാണ്, അടിയിൽ നിൽക്കുക എന്നുള്ളതാണ്. സെയിം സബ്സ്റ്റൻസ് ആണ് മൂന്ന് പേർക്ക് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പേരുടെയും അടിയിൽ നിൽക്കുന്നത് സെയിം ആണ്. അതെന്താണ്? ഡിവിനിറ്റി. ആ സബ്സ്റ്റൻസിന്റെ മുകളിൽ വേറെ എന്താ ഉള്ളത്? മൂന്ന് ഹൈപ്പോസ്റ്റാസിസ് ആണ് ഉള്ളത്. മൂന്ന് ഹൈപ്പോസ്റ്റാസിസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ ഉള്ളത്? ഉപസ്ഥിതി എന്നുള്ളതാണെന്ന് തോന്നുന്നു. മലയാളം വാക്ക് അങ്ങനെ മറ്റാണ് സി സി സിയിൽ ഉണ്ടെന്ന് ജിൻഡോ ബ്രദർ പോയിന്റ് ഔട്ട് ചെയ്ത്. സോ അപ്പം ഉപസ്ഥിതി എന്ന് പറഞ്ഞാൽ, ഉപസ്ഥിതി എന്നല്ല ജിൻഡോ ബ്രദർ ഉള്ളത്. അതെ, അപ്പം മൂന്ന് ഹൈപ്പോസ്റ്റാസിസ് ആണ്. അപ്പൊ മൂന്ന് ഹൈപ്പോസ്റ്റാസിസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താ അർത്ഥമാക്കുന്നത്? ഈ അടിയിൽ നിൽക്കുന്ന ഡിവിനിറ്റിയുടെ മോളിൽ, ഈ സെയിം ഡിവിനിറ്റിയുടെ മോളിൽ ഓരോ പെർസോണ ആയിട്ട് മൂന്ന് ഹൈപ്പോസ്റ്റാസിസ് ആയിട്ട് ഒരു ഫാദർ ഉണ്ട്, ഒരു സൺ ഉണ്ട്, ഒരു ഹോളി സ്പിരിറ്റ് ഉണ്ട്. അപ്പം ത്രീ ബീയിങ്സ് അല്ല, ത്രീ ബീയിങ്സ് അല്ല, ഐ റിപ്പീറ്റ്, ത്രീ ബീയിങ്സ് അല്ല, വൺ സിംഗിൾ ഗോഡ് ഹെഡ്, വൺ ഗോഡ് ത്രീ പേഴ്സൺസ്. അതാണ് നൈസിയൽ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചത്. പിന്നെ ഇക്കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറെ, ഞാൻ മുമ്പ് പറഞ്ഞ മോഡലിസം ഹെരസി എന്ന് പറയുന്നത്, മൊണാർക്കിനിസം എന്നൊക്കെയാണ് പറയുന്നത്. അതായത് അവർ പറയുന്നത് ഒരു ദൈവമേ ഉള്ളൂ, മൂന്നാളുകളൊന്നുമില്ല. ഈ ദൈവത്തിന് ഈ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പല അവതാരം എടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഓരോ സമയത്ത് ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിൽ ഒരേ ദൈവം, ഒരേ പേഴ്സൺസ്, ഒരേ പേഴ്സൺ പല രീതിയിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അതാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് എനിക്ക് ഡയറക്റ്റ് എക്സാമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. ദശാവതാരങ്ങൾ, വിഷ്ണുവിന്റെ ഓരോ ഏജസിലും വിഷ്ണു എടുക്കുന്ന പല അവതാരങ്ങളാണ് എന്നാണ് അവർ പറയുന്നത്. സോ അപ്പം പഴയ നിയമകാലത്ത് പിതാവ് ഈ വൺ ഗോഡ് ഹെഡ് എടുത്ത ഒരു അവതാരമാണ് പിതാവ്, അത് കഴിഞ്ഞ് പുതിയ നിയമകാലത്ത് പിതാവ് എടുത്ത ഒരു അവതാരമാണ് പുത്രൻ, അതിനുശേഷം ഉള്ള പോസ്റ്റ് റെസറക്ഷൻ എടുത്ത അവതാരമാണ് പരിശുദ്ധാത്മാവ്. ആ സോർട്ട് ഓഫ് ഹെരട്ടിക്കൽ ടീച്ചിങ്ങിനെ നമുക്ക് മോഡലിസം എന്നോ മൊണാർക്കിലിസം എന്നോ ഒക്കെ പറയാം. അത് സഭ പണ്ടേ തള്ളിക്കളഞ്ഞു. അപ്പം ഒരു ദൈവം ഒരാള് എന്നുള്ള ടീച്ചിങ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ഹെട്രോഊസിയ എന്ന് പറയുന്നത്, ഹെട്രോഊസിയനിസം. അത് ഈ പറഞ്ഞ മൊണാർക്കിനിസം അല്ലെങ്കിൽ മോഡലിസത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള ടീച്ചിങ് ആണ് ഈ പറഞ്ഞത്. അപ്പൊ ഇവരെന്താ ഹോൾഡ് ചെയ്യുന്നത്? ഇവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്ന് പേരും മൂന്ന് ദൈവങ്ങളാണ്. ഇപ്പൊ ജിൻഡോ ബീങ്, ജെയ്സൺ ബീങ്, ജെ ജെ ബീങ് ഉള്ളതുപോലെ ഫാദർ ബീങ്, സൺ ബീങ്, സ്പിരിറ്റ് ബീങ്, മൂന്ന് പേരും ത്രീ ഡിഫറെന്റ് ബീയിങ്സ് ആണ്. ത്രീ ഡിഫറെന്റ് പെർസോണ അല്ല, ത്രീ ഡിഫറെന്റ് ഹൈപ്പോസ്റ്റാസിസ് അല്ല, ത്രീ ഡിഫറെന്റ് ബീയിങ്സ് ആണ്. ഈ ആരിയസ് പറഞ്ഞതുപോലെ ഫാദറിന്റെ ബീയിങ്ങിന്റെ, ഫാദർ ബീയിങ്ങിന്റെ എസെൻസ് എന്ന് പറയുന്നത് അൺബിഗോട്ടൺനെസ്, സൺ ബീയിങ്ങിന്റെ എസെൻസ് എന്ന് പറയുന്നത് ബിഗോട്ടൺനെസ്, സ്പിരിറ്റ് ബീയിങ്ങിന്റെ എസെൻസ് എന്ന് പറയുന്നത് പ്രൊസഷൻ എന്നുള്ളത്. അങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് കളഞ്ഞു. ഈ പറഞ്ഞ ഹെട്രോസിനിസവും സഭ ആദ്യ കൗൺസിലുകളിൽ തന്നെ അതും നമ്മൾ ശപിച്ച് തള്ളിക്കളഞ്ഞു. അപ്പം ഈ ഡിസ്റ്റിങ്ഷൻ നമ്മൾ വളരെ ഈ എന്താ ഈ മോഡലിസ്റ്റിക് ഹെരസിയിലേക്ക് പോകുന്ന ഒരു ദൈവം ഒരാള് എന്നുള്ള ഹെരസീൻ്റെ ആ വ്യൂവും തെറ്റാണ്, മൂന്ന് ദൈവങ്ങൾ എന്നുള്ള വ്യൂവും തെറ്റാണ്. ഇത് രണ്ടും സഭ തള്ളിക്കളഞ്ഞിരിക്കുന്നു. സഭ വളരെ കൃത്യമായിട്ട് പറയുന്നത്, എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വാക്ക്, സഭ കൃത്യമായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക് ഇതാണ്, ഹോമോഊസിയോസ്. ഹോമോഊസിയോസ്, ഹോമോഊസിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സത്ത, ഏകസത്ത, ഏകസത്ത. അപ്പൊ ഈ മുഹമ്മദ് ഈസ ഒക്കെ ഉപയോഗിക്കുന്ന വേറൊരു ടെർമിനോളജി എനിക്ക് തോന്നുന്നു സെയിം സമാന സത്താണോ മറ്റോ എന്ന് തോന്നുന്നു. ഇവിടെ പാനൽ അതിലുള്ള പാനലിസ്റ്റുകൾ അത് പോയിന്റ് ഔട്ട് ചെയ്തത്, സിമിലർ സിമിലർ സബ്സ്റ്റൻസ്, സമാന സത്ത എന്ന് പറയുന്നത് അത് തള്ളിക്കളഞ്ഞതാണ്.
മുമ്പേ ഞാൻ പറഞ്ഞല്ലോ ഈ ഹോമോസിയോസ് ഏകസത്ത ആണെങ്കിൽ ഈ സമാനസത്ത എന്ന് പറയുന്നത് സഭ അക്സെപ്റ്റ് ചെയ്യാത്ത പ്രപ്പൊസിഷൻ ആണ്. എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാത്തെ? അവർ പറഞ്ഞത് എല്ലാരും സിമിലർ ആണ്, എസെൻസിൽ സെയിം അല്ല, സിമിലർ ആണ്. സഭ അതും അക്സെപ്റ്റ് ചെയ്തില്ല, അതും അക്സെപ്റ്റ് ചെയ്തില്ല. അതിന് പകരം സഭ വീണ്ടും ഹോൾഡ് ചെയ്ത് വളരെ ക്ലിയർ ആയിട്ട് ഹോൾഡ് ചെയ്ത് ഏകസത്ത വൺ ആൻഡ് ദ സെയിം എസെൻസ് എന്നുള്ളതാണ്. സോ അതാണ് ഇതിനകത്തെ ഒരു ഡോക്ട്രിനൽ ആയിട്ടുള്ള കാര്യം. സോ അപ്പം ഇതിനെ വളച്ചൊടിക്കാൻ വേണ്ടി ഈ ഫിലോസഫിക്കൽ ടേം ആയിട്ടുള്ള പെർസോണയോ ഹൈപ്പോസ്റ്റാസിസോ ബീയിങ്ങോ എസെൻസോ ഒന്നും യൂസ് ചെയ്യാതെ എന്താ വെറുതെ വന്ന് ഹ്യൂമൻ എക്സാമ്പിൾസും ഹ്യൂമൻ ടേംസിലും വന്ന് തള്ളിമറിച്ചു കഴിഞ്ഞാൽ കണ്ണടച്ചിരിട്ടാക്കുന്ന ഒരു കാര്യമായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം നമ്മൾ മനസ്സിലാക്കണം, ട്രിനിറ്റി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഒരു മെറ്റാഫിസിക്കൽ കോൺസെപ്റ്റ് ആയിട്ടാണ്. ജിൻഡോ എന്ന് പറയുന്ന ഒരു ജിൻഡോ ഒരു ബീയിങ് ആണ്, ജേസൺ എന്നുള്ളത് ഒരു ബീയിങ് ആണ്, ജേ ജെ എന്നുള്ളത് ഒരു ബീയിങ് ആണ്. പക്ഷെ ദൈവത്തിൽ, ത്രിയേക ദൈവത്തിൽ ദി ബീയിങ് എന്നാണ് ദൈവത്തിനെ വിളിക്കുന്നത്, ദ ബീയിങ്, ഗോഡ് ഹെഡ്. തോമസ് അക്വിനാസ് എഴുതുന്നത് ഗോഡ് ഹെഡ് ഹിയർ ഇൻ ഹൈഡിങ് എന്നാണ് തോമസ് അക്വിനാസ് ട്രിനിറ്റേറിയൻ ഹിമിൽ ആദ്യത്തെ വേർഡ് തന്നെ എഴുതിയിരിക്കുന്നത്. സോ ആ ഒരു ഡിസ്റ്റിങ്ഷൻ, ഈ ഗോഡ് ഹെഡ് എന്നുള്ളത് വൺ ഗോഡ് ത്രീ പേഴ്സൺസ് ആണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ വിശ്വാസ പ്രമാണം, കത്തോലിക്കരായിട്ടുള്ള ലോകം അല്ലെങ്കിൽ ജാക്ക് കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം ചൊല്ലുന്ന ആൾക്കാർ ആദ്യം ചൊല്ലുന്ന എന്താ, സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏക ദൈവം, ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നത്. അതിനുശേഷം ഫസ്റ്റ് ലൈൻ എന്തോ, ദൃശ്യവും അദൃശ്യവും, അത് കഴിഞ്ഞ് വെച്ച് പിതാവിന്റെ കാര്യം പറയുന്നു, അതിനുശേഷം പുത്രന്റെ കാര്യം പറയുന്നു, അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ കാര്യം പറയുന്നു. അവിടെ തന്നെ എന്ത് ക്ലിയർ ആയിട്ടാണ് ട്രിനിറ്റേറിയൻ ഫോർമുല പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ വിനോദ് ഭരത് ആദ്യം പ്ലേ ചെയ്തതല്ലോ വിശ്വാസമാണ്, സർവശക്ത താതനാം ഏക ദൈവം. സോ ദൈവം ഒന്നാണ്, ആ ദൈവത്തെ മൂന്ന് പെർസോണയാണ് ഈ പറഞ്ഞ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ളത്. അല്ലാതെ അവരെ മൂന്ന് ദൈവം ഫഹദ് അവിടെ ഉച്ചയ്ക്ക് തള്ളുന്നത് കേട്ടു. എന്താ മനുഷ്യ ഭാഷയുടെ പ്രത്യേകത കൊണ്ട് നിങ്ങൾക്കത് മൂന്ന് ദൈവങ്ങളാണെന്ന് സമ്മതിച്ചാൽ എന്താണ് കുഴപ്പം? അങ്ങനെ സമ്മതിച്ച ആൾക്കാരെയാണ് എ ഡി 325-326 കാലഘട്ടത്തിൽ അനാത്തിമ സിറ്റ് ലെറ്റ് ഹിം ബി കണ്ടംഡ് സഭിച്ചു തള്ളിയിരിക്കുന്നു എന്ന് സഭ പറഞ്ഞത്. ഞങ്ങൾക്ക് അങ്ങനെ ഫഹദിന്റെ പോലത്തെ ഒരു കോംപ്രമൈസ് ഫോർമുല യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം സഭയ്ക്ക് ഇക്കാര്യത്തിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ടെർമിനോളജി ഉണ്ട്, ഹോമോ ഊസിയോസ്, ഏകസത്ത, ത്രീ ഹൈപ്പോസ്റ്റാസിസ് എന്നുള്ള ടെർമിനോളജി ഉള്ളപ്പോഴത്തേക്കും നമുക്ക് തോന്നുന്ന ടെർമിനോളജി അല്ലെങ്കിൽ തോന്നുന്ന കോംപ്രമൈസ് ഫോർമുല, അങ്ങനെ കോംപ്രമൈസ് ഫോർമുല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സംഭവമല്ല ഇത്. ഇപ്പൊ പാട്രിപാസിയോണിസം, എബിയോണിസം, അനോമിയനിസം, ഏരിയനിസം, പിന്നെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് എന്നാ ഈ സബോർഡിനേഷനിസം, ഇതുപോലത്തെ സബലിയനിസം, മൊണാർക്കിയനിസം, ഇതെല്ലാം ട്രിനിറ്റേറിയൻ ഹെറസീസ് ആണ്. ഓരോരോ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് പോയ ആൾക്കാർ, പോയ ശപിക്കപ്പെട്ടു പോയ ഹെറസികളാണ് ഈ പറഞ്ഞത് ഓരോന്നും. അപ്പം അഡ്ജസ്റ്റ്മെന്റ് ടെർമിനോളജിയോ നമ്മുടെ തോന്നിയ പോലത്തെ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് ഉള്ള കോംപ്രമൈസസോ ഒന്നും ട്രിനിറ്റി പോലത്തെ ഒരു ഡോക്ടറിൽ തള്ളിക്കയറ്റാൻ പറ്റത്തില്ല. അങ്ങനെ തള്ളിക്കയറ്റുന്നത് ഹെരസിയാണ്. അങ്ങനെ തള്ളിക്കയറ്റുന്നത് കത്തോലിക്കാ സഭയുടെ അല്ലെങ്കിൽ അപ്പസ്റ്റോളിക് ടീച്ചിങ്സുമായിട്ട് ഒരിക്കലും യോജിച്ചു പോകുന്ന കാര്യമല്ല എന്ന് ഞാൻ പറയുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ വേറെ ഏതോ ഒരു എനിക്കൊന്നും മുഹമ്മദ് ഈസയും മറ്റോ ടെലികോറസിനെ പറ്റി പറയുന്നത് കേട്ടു, മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് ഓഫ് ദി ട്രിനിറ്റിയെ പറ്റി പറയുന്നത് കേട്ടു. അതൊക്കെ എന്താ പിന്നീട് തള്ളിക്കയറ്റിയതാണ്, അതൊന്നും ഒറിജിനൽ അല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഫോൾസ് നാരേറ്റീവ് ബിൽഡിംഗ് ഒക്കെ കണ്ടു. ഇനിയിപ്പോ ജിൻഡോ ബ്രദേഴ്സ് സി 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 വായിക്കുമ്പോഴത്തേക്കും വളരെ കൃത്യമായിട്ടുണ്ട്. ഇപ്പൊ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സോളാ സ്ക്രിപ്റ്റുകൾ പറഞ്ഞു നടക്കുന്ന ആൾക്കാരല്ല. സോളാ സ്ക്രിപ്റ്റുകൾ പറഞ്ഞു നടക്കുന്ന തിയോളജി വെച്ച് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ ഹെരറ്റിക്സ് ഒക്കെയും അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പൊ ബൈബിളിന്റെ മിസ്ഇന്റർപ്രിറ്റേഷൻ, എല്ലാ ഹെരസീസും ബൈബിളിന്റെ മിസ്ഇന്റർപ്രിറ്റേഷൻ ആണ്. ബൈബിളിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്താണ് ഓരോരോ ഹെരറ്റിക്സും അത് കൊണ്ടുവന്നിട്ടുള്ളത്. കത്തോലിക്ക സഭയിലുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്ക്രിപ്ചർ, ട്രഡീഷൻ, മജിസ്റ്റീരിയം, ഇത് മൂന്നും, സ്ക്രിപ്ചറും ട്രഡീഷനും മജിസ്റ്റീരിയം ഇത് മൂന്നും ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് കത്തോലിക്ക സഭയുടെ സോഴ്സസ് ഓഫ് ഡോക്ട്രിൻ ഉണ്ടാകുന്നത്. അപ്പം ഈ പെരിക്കോറസിസ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തിയോളജിയിൽ അത് ഇവോൾവ് ചെയ്ത് വന്നതാണ്. ഇപ്പം സി 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 ജിൻഡോ ബ്രദേഴ്സ് വായിക്കുമ്പോഴത്തേക്കും പെരിക്കോസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യണമെന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷേ മ്യൂച്വൽ പ്രസൻസ് ഓഫ് ദ ട്രിനിറ്റി, മൂന്ന് പേരും ഒരുമിച്ച് തന്നെ ഉണ്ടാകുന്നു, അത്തരം കാര്യങ്ങളൊക്കെ ആദ്യകാലം മുതൽ തന്നെ സഭ പഠിപ്പിക്കുന്നതാണ്. അല്ലാതെ ഒരു ദിവസം ആരെങ്കിലും ഒരാൾ ഉറങ്ങിയിരുന്നേരപ്പോഴത്തേക്കും കൊള്ളാം നല്ല വാക്ക് പെരിക്കോറസിസ് എവിടെയെങ്കിലും അടിച്ചു കയറ്റാം എന്ന് പറഞ്ഞാൽ അടിച്ചു കയറ്റിയതല്ല. സെഞ്ചുറീസ് ഓഫ് റിഫ്ലക്ഷന് ശേഷം ട്രിനിറ്റേറിയൻ ഡോക്ടറിൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്ത ടെക്നിക്കൽ ആയിട്ടുള്ള ടേംസ് ആണ് അതൊക്കെ. അപ്പൊ ഇത്തരം ടെക്നിക്കൽ ടേംസിനെയൊക്കെ നമുക്ക് തോന്നുന്ന പോലെ ഇന്റർപ്രിറ്റ് ചെയ്ത് വെച്ച് നിങ്ങൾ പറയുന്ന തെറ്റാണ്, ആ ഒരു രീതിയിലുള്ള ഫോൾസ് ഇന്റർപ്രിറ്റേഷൻസ് ആരും കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ഇവിടെ വേറൊരു ഗ്രൂപ്പിൽ എക്സാമ്പിൾസിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് കേട്ടു. എക്സാമ്പിൾസിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, എക്സാമ്പിൾസ് ട്രിനിറ്റി എന്നുള്ളത് ഒരു ഇപ്പോൾ റോഡ് വാൾ ഫോട്ടോ പറഞ്ഞത് ട്രെമൻഡും
മിസ്റ്റീരിയം ട്രെമെൻഡം ഫാസിനോസം എന്നാണ്. എന്താ, ദ മോർ യു ക്ലെയിം ടു നോ ദ ട്രിനിറ്റി, ദ ലെസ് യു നോ ദ ട്രിനിറ്റി എന്നുള്ളതാണ് ഇതിനെപ്പറ്റി ഫാദേഴ്സും തിയോളജിയൻസും പറയുന്നത് ട്രിനിറ്റി പോലെ. അപ്പം നമ്മളൊരു എക്സാമ്പിൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ എക്സാമ്പിളിനെ അതിൻ്റെ ഓവർ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സാമ്പിൾ ഫലീഷ്യസ് ആണ് എന്ന് കാണിക്കുന്ന ആൾക്കാർ വല്ലപ്പോഴും എങ്കിലും ഏതീസ്റ്റുകളുടെ ഗ്രൂപ്പിൽ നിന്ന് ഈ ലോജിക്കൊക്കെ കേൾക്കണം. അല്ലെങ്കിൽ അവർ സ്വന്തം അരിസ്റ്റോട്ടിലിയൻ ലോജിക് ഉണ്ട്, തോമസ്റ്റിക് ലോജി, തോമസ് അതിനെപ്പറ്റി കമൻട്രീസ് ഉണ്ടിട്ടുണ്ട്. ഈ ലോജിക്കൊക്കെ ഇടയ്ക്കെങ്കിലുമൊക്കെ എടുത്ത് വായിച്ചു നോക്കണം. എന്നിട്ട് അവർ എക്സാമ്പിളിനെ ഓവർ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഫാലസീസ് എന്തൊക്കെയാണ് എന്ന് ഇടയ്ക്കെങ്കിലും ഒക്കെ ഒന്ന് കേട്ട് നോക്കണം. ആ എക്സാമ്പിളിന് ഒരു പർപ്പസ് ഉണ്ട്, ആ പർപ്പസിലാണ് ആ എക്സാമ്പിൾ യൂസ് ചെയ്തിരിക്കുന്നത്. അന്നേരം അതിനെ വളച്ചൊടിച്ച് ആ എക്സാമ്പിൾ പറഞ്ഞ ആളെ താഹടിച്ച് കാണിക്കുന്നത് പോലത്തെ ഫോൾസ് നാരേറ്റീവ്സും അബ്സല്യൂട്ട്ലി കണ്ടംനബിൾ ആൻഡ് അൺപാർലമെന്ററി ആണ് എന്നും കൂടെ ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നിർത്തുന്നു. ഐ റിപ്പീറ്റ്, ഹോമോ ഊസിയോസ് എന്നുള്ളതാണ് കത്തോലിക്കാസ് പഠിപ്പിക്കുന്നത്. സിമിലർ സബ്സ്റ്റൻസ് അല്ല, വൺ ആൻഡ് ദ സെയിം. സിമിലർ സബ്സ്റ്റൻസ് എന്നുള്ള ഹോമോയി ഊസിയോസ് എന്നുള്ളത് സഭ ശപിച്ചു തള്ളിയതാണ്. ദേ ആർ സിമിലർ, മൂന്ന് പേരും സിമിലർ ആണെന്നുള്ള ഹോമിയനിസം തള്ളിയതാണ്. മൂന്ന് പേരും മൂന്നാണ് എന്നുള്ളത് തള്ളിയതാണ്. ഇങ്ങനെ തള്ളിക്കളഞ്ഞ കാര്യങ്ങളും കൊണ്ട് പൊക്കിക്കൊണ്ട് വരരുത്. ഇക്കാര്യത്തിൽ ജസ്റ്റ് ഒരു ഒരു പോയിന്റോടെ പറയുന്നു. അന്നേരം ചില ആൾക്കാർ അത്തനേഷ്യസിന്റെ ഒരു കോട്ടും കൊണ്ട് വരാൻ സാധ്യതയുണ്ട്. അത്തനേഷ്യസിന്റെ ആ കോട്ടും കൊണ്ട് വരാൻ പോകുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, അത്തനേഷ്യസിന്റെ ഇത്തരം ഇതേ പോയിന്റുള്ള കോട്ടും കൊണ്ട് വരുന്ന ആൾക്കാർ മനസ്സിലാക്കണം, അത്തനേഷ്യസ് വളരെ ക്ലിയറായിട്ട് അവിടെ പറയുന്ന കാര്യത്തിലുള്ളൂ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സെയിം എസെൻസിൽ, ഡിവിനിറ്റി എന്നുള്ള സെയിം എസെൻസ് ഉള്ളത് കൊണ്ട് അവര് ദൈവമാണ്, ദേ ബിലോങ് ടു ദ വൺ സിംഗിൾ ഗോഡ് ഹെഡ് എന്നുള്ള ഐഡിയ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അത്തനേഷ്യസ് യൂസ് ചെയ്ത ഏതെങ്കിലും ഫോർമുല കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്ന ആൾക്കാർ വല്ലപ്പോഴും എങ്കിലുമൊക്കെ അത്തനേഷ്യൻ ഡോക്ടറിനും അല്ലെങ്കിൽ മാർട്ടിൻ ഗെല്ലിയുടെ ഏർലി ക്രിസ്ത്യൻ ക്രിയേഷൻ എന്ന് പറഞ്ഞ ബുക്കുണ്ട്, അതൊക്കെ എടുത്ത് വായിച്ചു നോക്കിയിട്ട് വെറുതെ തള്ളാൻ വന്നാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ എന്താ, ഒന്നും അറിയാതെ ഈ കാറ്റത്ത് വളവള അടിക്കുന്ന പോലത്തെ ഒരു രീതിയായി പോകും എന്ന് മാത്രം ഉറപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.